പരിശുദ്ധ യാക്കോബായ സൊറിയാനി സഭയുടെ കീഴിലുള്ള അതിപുരാതനമായ കോതമംഗലം മാർ തോമാ ചെറിയപ്പള്ളി മഹാപരിശുദ്ധനായ എൽദോ മാർ ബസേലിയോസ് ബാവായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പുണ്യപുരാതന ദേവാലയത്തിലാണ്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ജാതിമതഭേദമെന്നേ തങ്ങളുടെ മനക്ലേശങ്ങളിൽ അഭയം പ്രാപിക്കുവാനായി ഈ പരിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഓടിയെത്തുന്നു. കോതമംഗലം മേഖലയുടെ വികസന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് കരുത്തേകുവാനായി മാർ തോമാ ചെറിയപ്പള്ളി 2009 സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ മാർ ബസേലിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് MBITSന് തുടക്കം കുറിച്ചു. ഹൈറേഞ്ചിന്റെ കവാടമായ മതസമന്വയത്തിന്റെ മാതൃകയായ കോതമംഗലം ടൗൺ കാർഷിക വാണിജ്യ മേഖല എന്ന നിലയിൽ നിന്നും വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നുകൊണ്ടേയിരിക്കുന്നു. മികവുറ്റ വിദ്യാലയങ്ങൾ മുതൽ വിവിധ മേഖലകളിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാൽ സമൃദ്ധമാണ് ഈ കൊച്ചു നഗരം. ഇവിടെ നിന്ന് ലോക പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്കുള്ള ദേശീയപാതയിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സ്നേഹവും നന്മയും നിറഞ്ഞ നെല്ലിമറ്റം എന്ന ഗ്രാമം. അധ്വാനം കരുത്താക്കിയ ഈ ഗ്രാമീണ മേഖലയെ വ്യത്യസ്തമാക്കുന്നത് അന്താരാഷ്ട്ര മികവോടെ വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യാലയമായ MBITS ആണ്. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ വികസനം രുചിച്ചറിയാത്ത ജനതയെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കുവാൻ ചെറിയപ്പള്ളി എന്നും ശ്രദ്ധ ചെലുത്തിയിരുന്നു. മാർ തോമാ ചെറിയപ്പള്ളിയുടെ പ്രശസ്തമായ സ്ഥാപന ശൃംഖലയ്ക്ക് ഒരു സുവർണ തൂവലാണ് ഈ MBITS കലാലയം. മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രി, മാർ ബസേലിയോസ് നഴ്സിംഗ് സ്കൂൾ, മാർ ബസേലിയോസ് ഡെന്റൽ കോളേജ്, മാർ ബസേലിയോസ് നഴ്സിംഗ് കോളേജ്, സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ, സെന്റ് മേരീസ് ടൈലറിംഗ് സ്കൂൾ എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. 10.5 ഏക്കർ സ്ഥലത്ത് 3 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണത്തിൽ MBITS എഞ്ചിനീയറിംഗ് കോളേജ് വ്യാപിച്ചു കിടക്കുന്നു. ഈ കലാലയം AICTE അംഗീകൃതവും APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുമായി സംയോജിക്കപ്പെട്ടുമിരിക്കുന്നു. 5 BTech വിഭാഗങ്ങളിലായി 420 വിദ്യാർത്ഥികൾക്കും 4 MTech വിഭാഗങ്ങളിലായി 96 വിദ്യാർത്ഥികൾക്കും ഓരോ വർഷവും ഈ കലാലയത്തിൽ പ്രവേശനം ലഭിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്നീ ബിരുദ കോഴ്സുകളും കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് എന്നീ ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ഈ കലാലയം വാഗ്ദാനം ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ മികവുയർത്തുന്ന 6 ഡിപ്പാർട്ട്മെൻറ്റുകൾ നയിക്കുന്നത് പ്രഗത്ഭരും 30 വർഷത്തിലേറെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവസമ്പത്തും മുതൽക്കോട്ടായുള്ള പ്രൊഫസർമാരാണ്. MBITSന്റെ ഓരോ എഞ്ചിനീയറിംഗ് വിഭാഗവും സാങ്കേതിക വ്യവസായത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ആഗോള വെല്ലുവിളികളെ നേരിടുവാൻ പ്രത്യേക പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. ഉയർന്ന നൈതികതയുടെ മാതൃകയായ പ്രൊഫഷണൽ എഞ്ചിനീയർമാരെ ഇവിടെ വാർത്തെടുക്കുന്നു. വിദ്യാർത്ഥികളെ ശരിയായ പാതയിലേക്ക് നയിക്കുന്നതിൽ ഒരു അധ്യാപകൻ നിർണായക പങ്കുവഹിക്കുന്നു. സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ഫാക്കൽറ്റിയാണ്. 15 വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന അനുപാതത്തിൽ ഈ കോളേജ് വളർന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ 60% ഫാക്കൽറ്റിയും ഈ സ്ഥാപനത്തിൽ 5 വർഷത്തിലേറെയായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഈ കരിക്കുലം മൂല്യാധിഷ്ഠിത പഠനത്തിലൂടെ പ്രാവർത്തികമാക്കുമ്പോൾ അതൊരു സാമൂഹിക മാറ്റത്തിന് വഴിയൊരുക്കുകയാണ്. ഉന്നത നിലവാരമുള്ള പഠനവും മികവുറ്റ ഫാക്കൽറ്റിയും ആധുനികതയ്ക്കുതകുന്ന ക്ലാസ് മുറികളുമാണ് ഈ പഠനത്തിനാവശ്യം. ഇവിടെ ക്ലാസ് മുറികൾ ആധുനികതയ്ക്കൊത്തു മാറിയിരിക്കുന്നു. പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, ഇലക്ട്രോണിക് ബോർഡ് എന്നിവയൊക്കെ ചോക്കിൻ്റെയും ബ്ലാക്ക് ബോർഡിൻ്റെയും സ്ഥാനം കൈയടക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ തന്നെ പ്രായോഗിക പരിശീലന വേളകൾ ഒരുക്കുകയാണ്. ഇവിടെ ലേണിംഗ് ഡെലിവറി മാത്രമല്ല, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുക എന്ന തത്വമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രമുഖ വ്യക്തികളുടെ നേതൃത്വത്തിൽ ഫാക്കൽറ്റി വികസന പരിപാടികൾ നടപ്പിലാക്കിക്കൊണ്ട് അധ്യാപകരുടെ വൈദഗ്ധ്യവും വിജ്ഞാനവും ഉയർത്തുന്നതിന് എന്നും ഊന്നൽ നൽകി വരുന്നു. ഇവിടെ AICTE ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ മികച്ച ഇൻ്റർനെറ്റ് സംവിധാനമുള്ള 350 കമ്പ്യൂട്ടറുകൾ 8 കമ്പ്യൂട്ടർ ലാബുകളിലായി സ്ഥാപിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ആവശ്യാനുസരണം ഇവിടെ ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ലാബുകളിലും സംശയ നിവാരണത്തിനായി പ്രഗത്ഭരായ ലാബ് ടെക്നീഷ്യൻസും ഉണ്ട്. എല്ലാ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ആവശ്യമുള്ള ലാബ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. KTU ആവശ്യപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ആധുനിക ഗവേഷണ പരിശീലനങ്ങളും ഇവിടെ നൽകി വരുന്നു. ആദ്യ വർഷ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിനായി ഫിസിക്സ്, കെമിസ്ട്രി ലാബുകളും സജ്ജമാക്കിയിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണിന്റെ ശക്തി, ഘടനകളുടെ ഭാരം വഹിക്കുന്നതിനുള്ള ശേഷി, ഘടനകളുടെ പരാജയം, ജലഗുണനിലവാര വിശകലനം മുതലായവയെക്കുറിച്ചുള്ള വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരിജ്ഞാനം വളർത്തുന്നതിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നയിക്കുന്ന സിവിൽ ലബോറട്ടറികൾ സുസജ്ജമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്ന മെക്കാനിക്കൽ ലബോറട്ടറികളിൽ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക വിദ്യാഭ്യാസം നൽകി വരുന്നു. അഡ്വാൻസ്ഡ് ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ തുടങ്ങിയ ആധുനിക യന്ത്രങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നു. MBITS, my alma mater, has opened me a portal of opportunities in the world of technologies, and my mentors, who are the true spirit of MBITS, has lit up my world of ignorance. I'm proud to be an MBITSian. വൈദ്യുതി ഉൽപ്പാദനം, പ്രസരണം, വിതരണം, നിയന്ത്രണം, പരിപാലനം, ഡിസൈൻ, ഇലക്ട്രിക്കൽ ഡ്രൈവുകൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരുടെ പരമപ്രധാനമായ പ്രവർത്തന മേഖലകൾ കളിപ്പാട്ട വ്യവസായത്തിൽ നിന്നും കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വരെയും ഗ്രഹോപകരണങ്ങൾ തുടങ്ങി ബഹിരാകാശ ആശയവിനിമയം വരെയും വളർന്നിരിക്കുന്നു. അതിനാൽ ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ലബോറട്ടറി കോഴ്സിൽ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തങ്ങൾ, ഡിസൈനുകൾ, ഫാബ്രിക്കേഷൻ, പ്രൊഡക്ഷൻ, ടെസ്റ്റിംഗ്, സങ്കീർണ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനൊപ്പം കുട്ടികളുടെ അറിവിന് പോഷകമായി ഇവിടെ 632 ചതുരശ്ര അടി വിസ്തീർണമുള്ള ലൈബ്രറിയുമുണ്ട്. അന്താരാഷ്ട്ര ജേണലുകളും ആനുകാലികങ്ങളും മാത്രമല്ല എല്ലാവിധ റെഫറൻസ് ഗ്രന്ഥങ്ങളും ഇവിടെ ലഭ്യമാകുന്നു. ഇതിന് പുറമെ ഇ ലേണിംഗ് സൗകര്യവും ലഭ്യമാണ്. പഠന സൗകര്യം ഉയർത്തുന്ന തരത്തിലുള്ള സുരക്ഷിതത്വവും ധാർമ്മിക അന്തരീക്ഷവുമുള്ള മെൻസ് ഹോസ്റ്റലും ലേഡീസ് ഹോസ്റ്റലും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് എല്ലാവിധ ആധുനിക പഠന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. വൈഫൈ സൗകര്യം ലഭിക്കുന്നതുകൊണ്ട് സംശയ നിവാരണവും പഠനവും കൃത്യമായി നടക്കുന്നു. 50% കുട്ടികളും ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ചു വരുന്നു. മറ്റുള്ള കുട്ടികൾ കോളേജ് ബസ്സിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നു. 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള വിവിധ സ്ഥലങ്ങളിലേക്കും ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. KTU രണ്ടാം സെമസ്റ്റർ BTech ഡിഗ്രി പരീക്ഷയിൽ MBITSിലെ ഇലക്ട്രിക്കൽ വിഭാഗം 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇലക്ട്രിക്കൽ വിഭാഗം സ്ഥിരമായി ആദ്യ 10 തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു വരുന്നു. MBITSിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം ജനുവരി 2017 3ാം സെമസ്റ്റർ KTU BTech ഡിഗ്രി പരീക്ഷയിൽ 6ാം സ്ഥാനം കരസ്ഥമാക്കി. ജനുവരി 2017 KTU പരീക്ഷാഫലത്തിൽ MBITS കേരളത്തിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വിഭാഗത്തിൽ 10ാം സ്ഥാനം കരസ്ഥമാക്കി. മാത്സ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ KTU MGU BTech ഡിഗ്രി പരീക്ഷകളിൽ 100% റിസൾട്ട് കൈവരിച്ചിരിക്കുന്നു. മെയ് 2014 8ാം സെമസ്റ്റർ MG യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ MBITSിലെ ഇലക്ട്രിക്കൽ വിഭാഗവും ഇലക്ട്രോണിക്സ് വിഭാഗവും 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2015 MTech പരീക്ഷയിൽ 2 യൂണിവേഴ്സിറ്റി റാങ്കുകളും കരസ്ഥമാക്കിയിരുന്നു. MTech വിഭാഗത്തിൽ 2016 5 യൂണിവേഴ്സിറ്റി റാങ്കുകൾ കരസ്ഥമാക്കി. ഏറെ പ്രാധാന്യത്തോടെ പ്രവർത്തിക്കുന്ന MBITSിലെ NSS യൂണിറ്റ്, ISTE ചാപ്റ്റർ, IEI&E ടെക്നിക്കൽ ക്ലബ്ബുകളും അസ്ത്ര, ക്ലബ് ക്യൂബ്, നാച്ചുറ തുടങ്ങിയ നോൺ ടെക്നിക്കൽ ക്ലബ്ബുകളും കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങളിലും പ്രാധാന്യം നൽകുന്ന കോളേജ് അന്തരീക്ഷമാണ് MBITSിൽ ഉള്ളത്. ഇതിന് പുറമെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ദേശീയ, അന്തർദേശീയ കോൺഫറൻസുകളും നടത്തിവരുന്നു. സർക്കാർ ആശുപത്രികൾ പുനരധിവസിപ്പിക്കുന്നതിനായി കേരള ഗവൺമെൻറ് നടപ്പാക്കിയ പുനർജനി പദ്ധതി വഴി താലൂക്ക് ആശുപത്രി പെരുമ്പാവൂർ, ഗവൺമെൻറ് ഹോമിയോ ആശുപത്രി മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ 30 ലക്ഷത്തിലധികം രൂപയുടെ സ്വത്ത് പുനഃസ്ഥാപിക്കാൻ MBITSിലെ NSS യൂണിറ്റിന് സാധിച്ചു. ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയതിന് സർക്കാരിൽ നിന്നും മികച്ച NSS യൂണിറ്റിനുള്ള അംഗീകാരവും MBITSിലെ NSS യൂണിറ്റ് കരസ്ഥമാക്കി. വേൾഡ് ഗിന്നസ് ബുക്ക് റെക്കോർഡ് ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കോമ്പറ്റീഷൻ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ 2017 ആതിഥ്യം വഹിക്കുന്നതുവഴി കേരളത്തിലെ 2 നോഡൽ സെൻ്ററുകളിൽ ഒന്നായി MBITS രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റി. MBITSിൽ നിന്നുള്ള 2 സ്റ്റുഡൻറ് ടീമുകൾ ചെന്നൈയിലും ഭുവനേശ്വറിലും നടന്ന ഇതേ ഹാക്കത്തണിൽ പങ്കെടുത്തിരുന്നു എന്നതും ശ്രദ്ധേയമായ നേട്ടമാണ്. കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ മികച്ച ജോലി ലഭിക്കുക എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്ക് ഓരോ വിദ്യാർത്ഥിയെയും തയ്യാറാക്കുന്നതിൽ എംബിറ്റ്സ് പ്ലേസ്മെൻറ്റ് സെൽ മികച്ച പങ്കുവഹിക്കുന്നു. ടി സി എസ്, ഇൻഫോസിസ്, ഫെഡറൽ ബാങ്ക്, ഐ ബി എസ്, സതർലാൻഡ് എന്നിവ എംബിറ്റ്സിൻ്റെ ടോപ്പ് റിക്രൂട്ടേഴ്സാണ്. ക്യാമ്പസിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കമ്പനികൾ ഇൻക്യുബേറ്റ് ചെയ്തുകൊണ്ട് 2013 ഇ ഡി സി സെൽ എംബിറ്റ്സിൽ ആരംഭിച്ചു. സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള ധൈര്യം, ഒരു കരുത്ത്, അതെനിക്ക് പകർന്നു നൽകിയത് എംബിറ്റ്സാണ്. എന്നെ നാലാക്കി മാറ്റിയത് എംബിറ്റ്സാണ്. വീട്ടിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു എംടെക് ചെയ്യണത് എംബിറ്റ്സ് തന്നെ ചെയ്യുന്നത്. കാരണം ഈ ക്യാമ്പസിന് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു ആംബിയൻസ് ഉണ്ട്. വിദ്യാർത്ഥികൾ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയോടെ തങ്ങളുടെ കമ്പനിക്ക് ഒരു പ്ലാറ്റ്ഫോം ലഭ്യമാക്കുന്നതിനും ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരു സംരംഭകനാകുവാൻ അവരെ പരിശീലിപ്പിക്കുന്നതിലും എംബിറ്റ്സ് ഇ ഡി സി സെൽ മികച്ച പങ്കുവഹിക്കുന്നു. അതുകൂടാതെ മെറ്റീരിയൽ ടെസ്റ്റിംഗ്, വാട്ടർ ക്വാളിറ്റി, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നീ മേഖലകളിൽ കൺസൾട്ടൻസി സേവനങ്ങൾ നൽകിക്കൊണ്ട് സാമൂഹ്യ ബോധമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് എന്നതിന് എംബിറ്റ്സ് മികച്ച മാതൃകയാണ്. ഓൺലൈൻ പരീക്ഷകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ ഗേറ്റ്, JEE, IBPS, ജിപ്മർ മുതലായ പരീക്ഷകൾ ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ നേതൃത്വത്തിൽ എംബിറ്റ്സിൽ നടത്തിവരുന്നു. വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസായ എംബിറ്റ്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും നൽകുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നു. വിശാലമായ എംബിറ്റ്സ് ക്യാൻറ്റീൻ വിദ്യാർത്ഥികൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുന്നതിൽ ശ്രദ്ധ പുലർത്തി വരുന്നു. വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങളും ദിശാബോധവും അച്ചടക്കവും ഒരുപോലെ മുൻനിർത്തി ജീവിത വിജയം നേടുന്നതിൽ എംബിറ്റ്സ് ഏറെ പങ്കുവഹിക്കുന്നു. ആഗ്രഹങ്ങളും അച്ചടക്കവും നിശ്ചയദാർഢ്യവുമെല്ലാം ഉചിതമായ രീതിയിൽ ചേർന്നിരിക്കുന്ന എംബിറ്റ്സിലെ വിദ്യാർത്ഥികൾ എന്നും എവിടെയും വിജയങ്ങളിലേക്ക് കുതിച്ചു കയറുകയാണ്. ഇവിടെയുള്ള ഓരോ നിമിഷവും വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിലെ ചലനവും കഴിവുകളും കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. മാർ തോമ ചെറിയപ്പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് എംബിറ്റ്സ് കോളേജ് നടത്തിവരുന്നത്. ലാഭേച്ഛയില്ലാതെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്ക് ഒരു സേവനമെന്ന നിലയിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. മെറിറ്റ് അടിസ്ഥാനമായുള്ള സ്കോളർഷിപ്പുകൾ ആവശ്യാനുസരണം അതിന് അർഹരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും എന്നാൽ പഠനത്തിൽ അതീവ താല്പര്യമുള്ളവരുമായ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വഴി അവരുടെ പഠന സംബന്ധമായ തടസ്സങ്ങൾ അകറ്റുവാനായി സഹായിക്കുന്നു. സമ്മർദ്ദമില്ലാത്ത ഒരു പഠന അന്തരീക്ഷം ഒരുക്കുന്ന എംബിറ്റ്സ് വിദ്യാർത്ഥികളെ ലോകത്തിന് തികഞ്ഞ ഒരു പൗരനാക്കി വാർത്തെടുക്കുവാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഗുണമേന്മയുള്ള അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളും കോളേജിൻ്റെ നിലവാരവും യശസ്സും ഉയർത്തിപ്പിടിക്കുകയും ഇതിലൂടെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന കോളേജുകളുടെ മുൻനിരയിൽ ഒന്നായി മാറിയിരിക്കുന്നു. മികവുറ്റ എഞ്ചിനീയർമാരെ സമൂഹത്തിനും ലോകത്തിനും നൽകുന്നതിൽ അശ്രാന്തമായി പരിശ്രമിക്കുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ സാധ്യതകളെ കണ്ടെത്തുകയും അവരുടെ ബൗദ്ധിക കഴിവുകളെ വളർത്തുവാൻ വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും ചെയ്യുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണ്. ഞങ്ങളുടെ എംബിറ്റ്സ് കോളേജ് വളരെ ലൈറ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ സ്റ്റുഡൻറ്റിനും ഈ ക്യാമ്പസിലേക്ക് മനസ്സോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്.